എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ പൂച്ചക്കുട്ടന്മാരുടെ ഈവനിങ് വ്ലോഗ് ആണ് കേട്ടോ. നമ്മുടെ സിയക്കുട്ടിയാണെങ്കിൽ ബബ്ലൂട്ടനായിട്ട് നടക്കാൻ പോയിക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ വാതക്ക് നോക്കിയിരിക്കണം അവരെ വരവും കാത്ത്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും എനിക്ക് കൂട്ടായിട്ട് ഒരുത്തം വന്നിരിക്കുകയാണ് കേട്ടോ. വന്ന പാടത്ത് തന്നെ പുന്നാരിക്കാൻ വേണ്ടിയാണ് വച്ചെന്നേക്കുന്നതും ഞാനാണെങ്കിൽ മസാജൊക്കെ ചെയ്തും അവൻ്റെ മോന്തയും പിടിച്ചൊന്ന് വലിച്ച് നീട്ടി കൊടുത്തിട്ടുണ്ടും. ആ ഒരു പൊസിഷൻ വന്നപ്പോഴത്തേക്കും ആശാനും വേഗം തന്നെ കൈ തട്ടി മാറ്റിയട്ടോ. അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ നീളം കൂടുതലുണ്ട്. ഇനി മോന്തയും കൂടി വലിച്ച് നീട്ടണ്ടെന്നും പറഞ്ഞിട്ടാണ് തോന്നുന്നു ആശാനും കൈ തട്ടി മാറ്റിയത്. കുഞ്ഞുമണിക്ക് ഭയങ്കര നീളമുണ്ടാക്കുക, കൈയിൻ്റെയൊക്കെ നീളം കണ്ടില്ലേ. നല്ല വെയിറ്റ് ഉണ്ട് ആശാന്, പക്ഷെ കാണുമ്പോൾ തോന്നില്ല കാണുമ്പോൾ എല്ലാം വലിയനെ പോലെ ഇരിക്കുന്നത്. പക്ഷേ ആശാന് നല്ല നീളമുണ്ട്, അതേപോലെ തന്നെ നല്ല കുർത്തക്കേടും ഉണ്ട് കേട്ടോ. ഞാൻ തടയി തടയി വന്നപ്പോഴത്തേക്കും ആശാനാണ് ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് എനിക്കൊരു കടിയും തരണുണ്ടായിരുന്നു കേട്ടോ. അവിടെ നടക്കാൻ പോയ ഒരാൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. വന്ന പാടെ തന്നെ വീണ്ടും അവിടെയും ഇവിടെയൊക്കെ കയറി കാടും പടലെയൊക്കെ താണ്ടി ഇങ്ങനെ മണപ്പിച്ച് കിടക്കുകയാണ് കേട്ടോ. ഈ പൂച്ചകളെയൊക്കെ പോലീസിൽ എടുക്കുകയാണെങ്കിൽ ബബ്ലൂട്ടനും കയറ്റായിരുന്നു കേട്ടോ. കാരണം മണം പിടിക്കാനിവന് ബെസ്റ്റാണ്. ഈ പറമ്പിൽ ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് മണം പിടിച്ചവൻ കണ്ടുപിടിച്ചിട്ടുണ്ടാകും. അപ്പോൾ അവനാണെങ്കിൽ ഇവിടെ വീണ്ടും വന്നിട്ട് വീണ്ടും പോയിട്ടുണ്ട് കേട്ടോ. ഇവൻ എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയില്ല. കുഞ്ഞുമണി അവൻ്റെ പുറകെ പോകുന്നുണ്ട്, അടി വാങ്ങിക്കാനായിരിക്കും മിക്കവാറും. ഇവിടെ ബണ്ണിക്കുട്ടനാണെങ്കിൽ കരയാണ് കേട്ടോ, പുറത്തേക്ക് ഇറക്കി വീടെന്നും പറഞ്ഞ് കരയാണ്. റൂബിക്കുട്ടി പിന്നെ മിണ്ടൂല കേട്ടോ, ഇവനാണ് ഭയങ്കര സൂപ്പിടലാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ സങ്കടമൊക്കെ തോന്നും കേട്ടോ, അവനെ കാണുമ്പോഴത്തേക്ക് സങ്കടമൊക്കെ തോന്നും. അപ്പോൾ ആ ഒരു സങ്കടം തോന്നിയിട്ട് നമ്മൾ അവനെ അങ്ങോട്ട് അയച്ചിടൂലേ. വീട്ടൊരൊറ്റ പോക്കാണ് കേട്ടോ, നമുക്ക് പുറകെ ചെന്നാൽ കിട്ടൂല. പിന്നെ നോക്കുമ്പോഴത്തേക്ക് ആശാനെ കാണാണ്ടാവും. എവിടെ പോയി എന്ന് തപ്പിയിട്ട് നമ്മൾ ആകെ ടെൻഷൻ അടിച്ച് സങ്കടപ്പെട്ടൊക്കെ നടക്കും കേട്ടോ. എത്ര ദിവസം ഇവൻ എന്നിട്ട് ഇടങ്ങേറാക്കിയെന്ന് പറയുക, കാര്യം മറ്റൊന്നുമല്ല. ഇവൻ്റെ സ്വഭാവം എന്ന് പറയുക തോരപ്പൻ്റെ സ്വഭാവം ഉണ്ടാവും. എവിടെ പൊത്തുണ്ടാലും പൊത്തിൻ്റെ അത് തീറിയിരിക്കും. നമ്മളാണെങ്കിൽ ഇവൻ അന്വേഷിച്ച് നടക്കാത്ത സ്ഥലമൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാകും. പക്ഷേ ഇവൻ ഇറങ്ങി വരില്ല, വിളിച്ചാലും വരില്ല, ആ ഒരു പൊത്തിൻ്റെ അത് തന്നെ ഇരിക്കും. ഇവനും ഒരു ഡാർക്ക് കളറായതാരം നമുക്ക് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുക. അതേസമയം റൂബിക്കുട്ടിയും പപ്പൂസൊക്കെ ആണെങ്കിൽ കയറിയിരിക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ ഇവൻ കയറിയിരിക്കണം മനസ്സിലാവില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, നമ്മുടെ പുതിയ കേജ് പണിയാൻ വേണ്ടി കൊണ്ടുവന്നിട്ട തകിടാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു പൊത്തുപോലെയുള്ള ഇരിക്കുന്നത്, അതിൻ്റെ അകത്തേക്ക് കയറി പോയിട്ടുണ്ട്. പുറമേ നോക്കുമ്പോൾ അങ്ങനെ ഒരാൾ അതിൻ്റെ അകത്ത് ഇരിക്കണമായിട്ട് മനസ്സിലാവില്ല കേട്ടോ. റൂബിക്കുട്ടിയാണെങ്കിൽ അവനെ കളിക്കാനൊക്കെ ആയിട്ട് വിളിച്ചെങ്കിൽ അവൻ വന്നില്ല കേട്ടോ. റൂബിക്കുട്ടി തപ്പിത്തടഞ്ഞ് അവിടെയൊക്കെ നടക്കുകയാണ്. റൂബിക്കുട്ടിക്ക് ഓടി കളിക്കുന്നതൊക്കെ ഇഷ്ടമുണ്ടോ? ഓടി കളിക്കാൻ നമ്മുടെ തുമ്പിക്കുട്ടി. അയ്യോ, അവളൊക്കെ അതിനായിട്ട് വേറെ ആരും ഉണ്ടായിരുന്നുള്ളൂ. അവളാണെങ്കിൽ ഭയങ്കര ഓട്ടവും ചാട്ടവും ഒക്കെ ഇരുന്നു, ഭയങ്കര സ്മാർട്ടായിരുന്നു. എന്ത് ചെയ്യാനാണ്, അവളുണ്ടായിരുന്നു. ഇപ്പോൾ കുഞ്ഞുമണി ഡബിളായിരുന്നു കേട്ടോ. കുഞ്ഞുമണി ഒതുങ്ങിപ്പോയി, എല്ലാവരും അങ്ങോട്ട് ഒതുങ്ങിപ്പോയി അവൾ പോയോട് കൂടിയിട്ടും. അപ്പോൾ നമ്മുടെ ബണ്ണിക്കുട്ടന് തകടിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. റൂബിക്കുട്ടി പ്രതിഷേധം എറിയിക്കാനാണെന്ന് തോന്നുന്നു, അതിൻ്റെ മണ്ടേ കയറിയിരിക്കുന്നുണ്ട്. ഇങ്ങനെയെങ്കിലും ഒന്ന് ശ്വാസം മുട്ടിയിട്ടെങ്കിലും പുറത്തേക്ക് ഇറങ്ങി വരട്ടെയെന്ന് ഓർത്തിട്ടാന്ന് തോന്നുന്നു. ബബ്ലൂട്ടനാണെങ്കിൽ ഇറങ്ങി വാട മക്കളെ, അച്ഛൻ പുറത്തുണ്ടെന്നും പറഞ്ഞ് വിളിക്കുകയാണ്. പക്ഷെ അവൻ ഇറങ്ങി വരുന്ന ലക്ഷണമില്ല. കുഞ്ഞുമണി അവരെ കൂടെ തന്നെ കൂടിയിട്ടുണ്ട്. കുഞ്ഞുമണിക്കാണെങ്കിൽ ബണ്ണിക്കുട്ടനും റൂബിക്കുട്ടീനും അത്ര വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. തുമ്പിക്കുട്ടീൻ്റെ പുറത്തേക്ക് മാത്രമാണ് അവന് തല്ലുപിടിക്കാൻ ചെല്ലുള്ളായിരുന്നു, അല്ലാതെ ഇവന്മാരുടെ അടുത്തേക്ക് അങ്ങനെ ചെല്ലില്ല. അത് അവന് ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെ അടുത്തേക്ക് പോകുന്നത്. തുമ്പിക്കുട്ടി അവൻ അക്സെപ്റ്റ് ചെയ്യണമായിരുന്നു അവന് പോയിക്കൊണ്ടിരുന്നത് തന്നെ. ഇവിടെ ബബ്ലൂട്ടനാണെങ്കിൽ ബണ്ണിക്കുട്ടൻ പുറത്തേക്ക് ഇറങ്ങി വരാത്ത കാരണം അകത്തേക്ക് കയറാൻ വേണ്ടി ട്രൈ ചെയ്യണം. അങ്ങനെ അവന് അതിൻ്റെ അകത്തേക്ക് തലയിട്ടിരിക്കുന്ന സമയത്താണ് കുഞ്ഞുമണി അവിടെ നിന്ന് മേളിൽ പിടിച്ച് ചവിട്ട് കൊടുത്തു. ഏതവനാണ് എന്നെ ശല്യപ്പെടുത്തത്, ഇത്ര ധൈര്യം എന്നും പറഞ്ഞിട്ട് ബബ്ലൂട്ടൻ ചുറ്റും നോക്കിയാണ്. കുഞ്ഞുമണി വേഗം തന്നെ കൈയെടുത്തു. ബബ്ലൂട്ടൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് കിട്ടിക്കഴിഞ്ഞതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് അതുകൊണ്ടാണ് കുഞ്ഞുമണിക്ക് ബബ്ലൂട്ടന് പേടിയാണ്. ഇടയ്ക്കിടക്ക് കൈ അകത്തേക്ക് ഇട്ടുകൊണ്ടിട്ട് നമ്മുടെ ബണ്ണിക്കുട്ടനെ പുറത്തേക്ക് ഇറക്കാനാണ്. അവന്മാരാരും പുറത്തേക്ക് വന്നില്ല കണ്ടോട് കൂടിയിട്ടും. നമ്മുടെ ബബ്ലൂട്ടൻ്റെ അകത്തേക്ക് കയറി പോകാൻ നോക്കിയാലും അവൻ അങ്ങേ അറ്റത്ത് പോയിരിക്കേണ്ട. ബബ്ലൂട്ടൻ അത്രയും കയറാൻ പറ്റില്ല, കണ്ടില്ലേ. കാണാനും കൂടി പറ്റില്ല അതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നത്. ആ ഒരു മരത്തിൻ്റെ അവൻ്റെയൊക്കെ കളർ സെയിം തന്നെയുള്ള ഇതന്നെയാണ് സ്ഥിരം പരിപാടി. അത് കാരണം എന്ന് പറയുമ്പോൾ ഇച്ചിരി നേരം മാത്രമേ ഉണ്ട് ഞാൻ അയച്ചിടുള്ളൂ. വിട്ടാൻ ഞാൻ പറഞ്ഞില്ലേ, എട്ടിൻ്റെ പണിയല്ല, പതിനാറിൻ്റെ പണി തന്നെ അവൻ എനിക്ക് തരുവട്ടം. മുമ്പ് പൂച്ചക്കള്ളമാരില്ലാത്തപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നില്ല, അവന് തിരിച്ചങ്ങോട്ട് വരും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ പൂച്ചക്കള്ളമാരുള്ളവരുണ്ട് പേടിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി നേരം മാത്രമേ അയച്ചു വിടുകയുള്ളൂ. അയച്ചു വിട്ടാലും കണക്കൊക്കെ തന്നെയുണ്ട്. റൂബിക്കുട്ടി മാത്രമാണ്, പിന്നെ എന്തെങ്കിലും ഓട്ടവും ചാട്ടവും കളിയൊക്കെയുള്ളൂ. ബണ്ണിക്കുട്ടനെ എവിടെയെങ്കിലും ഇപ്പോൾ വിളിച്ചിരിപ്പാണ്, അവനിപ്പം മെച്ചൂർഡായി തുടങ്ങിയില്ല, അതിൻ്റെ ഇരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടന്മാരുടെ ഇവനിങ് വ്ലോഗ് ഇത്രയുള്ളൂ. ഇഷ്ടമായി ലൈക്ക് മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.